ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിൽ പരിശോധന നടത്തിയ ഹൈക്കോടതി നിരീക്ഷകൻ സി എസ് രാജൻ തന്റെ അനുഭവങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവച്ചു. ഇത് വളരെ വിസ്മയകരമായ ഒരു അനുഭവമാണ്. ഇത് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം. ഇതുമാത്രം ഞാൻ എൻ്റെ വിചാരം ഇതൊരു ദൈവനിശ്ചയം പോലെ എൻ്റെ ശിരസിൽ വന്നു പതിച്ചാണ്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇങ്ങനെ ഞാനവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാവനാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ നിയമിക്കാൻ ആ ജഡ്ജിമാർക്ക് തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു പക്ഷേ എൻ്റെ ഒരു വിധി അങ്ങനെയായിരിക്കും. ഏറ്റവും നല്ല ഇത് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ പത്രക്കാരും എല്ലാം കൂടെ ഈ നിധി നിധി എന്ന് പറയുന്നതാണ്. ഇത് നിധിയല്ല, ഇത് ശരിക്ക് പത്മനാഭസ്വാമിക്ക് കലാകാലങ്ങളായി മഹാരാജാക്കന്മാർ കാഴ്ചവെച്ച കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത്. അതെല്ലാവർക്കും അറിയാവുന്ന അതിൻ്റെ അകത്ത് അത് എത്ര കണ്ട് സാധനങ്ങളുണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അറിയാത്തുള്ളൂ. ഈ നിധി അങ്ങനെയല്ല, നിധി ഭൂമിക്കടിയിലുള്ള നമുക്ക് അറിഞ്ഞു അങ്ങനെ നിധി ഉണ്ടെന്ന്. ഞങ്ങൾ നമ്മൾ പറയാറില്ല പണ്ട് നിധി ഉള്ളപ്പോൾ കുരുടൻ കണ്ണടച്ചു പോകും കാണാതെ. അപ്പോൾ ഇത് നിധി നിധി പറഞ്ഞാൽ തെറ്റാണത്. അതുകൊണ്ടാണ് പല ആളുകളും ചില വളരെ ബഹുമാനിയരായ ആളുകൾ പറയുന്നത് നിധിയിൽ വരും സർക്കാർ ഏറ്റെടുക്കണമെന്നും. ഈ നിധി ഏറ്റെടുക്കുന്ന നിയമമുണ്ട്, ട്രഷറി ട്രോവ് ആക്ട്, അതിൻ്റെ പരിധിയിൽ ഇത് വരുന്നില്ല. അത് നമുക്കറിയാത്തൊരു സംഗതി. ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത് സർക്കാരാണ്. അത് ഇതങ്ങനെയല്ല, ഇത് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ശരിയായ ഡീറ്റെയിൽസ് മാത്രമേ അറിയാത്തുള്ളൂ എത്ര കണ്ട് സംഗതി ഉണ്ടെന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതൊക്കെ ഈ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ വളരെയധികം ധർമ്മിഷ്ഠർ മാത്രമല്ല പത്മനാഭസ്വാമിയോട് കൂടി ഏറ്റവും വലിയ ഡിവോഷനുള്ള ആളുകളാണ്. പണ്ടൊക്കെ രാജാക്കന്മാർ ഒരു സ്വർണ്ണ നാണയം അവിടെ വെച്ച് കാണിക്ക വെച്ചിട്ടേ തോളുള്ളൂ. നമ്മളൊക്കെ ഒരു രൂപയോ രണ്ട് രൂപയോ കാണിക്കിടുമ്പോൾ ഇവരെ ഒരു സ്വർണ്ണ നാണയമാണ്. ആ സ്വർണ്ണ ശേഖരമാണ് അവിടെ ഈ കാണുന്നത് കൂടെ. അപ്പോൾ 10, 600, 700 കൊല്ലങ്ങൾക്ക് ശേഷം ആയിട്ട് ഇതവിടെ വെച്ച സ്വർണ്ണ നാണയങ്ങളായി അതിൻ്റെ അകത്ത്. പിന്നെ ഈ ഞങ്ങളിപ്പോൾ കണ്ടവയ്ക്കുണ്ടല്ലോ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ കൊടുത്ത ഓരോ എന്തെങ്കിലും ചെറിയ ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് അപ്പം മാറ്റും. അത് ഇതെല്ലാം കാണുന്നതൊക്കെ ഇതൊന്നും ഡാമേജുള്ള സാധനങ്ങൾ അതുമ്പോൾ അത്യാവശ്യം. ആ നിങ്ങൾ കണ്ടു കാണാം അങ്കി, ആ അങ്കി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു തട്ടാനിത് ഉണ്ടാക്കാൻ കൊടുത്ത് തട്ടാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പാകമായില്ല. ഒരു ദിവസം തമ്പുരാൻ വന്നിട്ട് തോന്നി നോക്കുമ്പോൾ അതെങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞത് ഇങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ്സ് ശരിയായില്ല എന്ന് പറഞ്ഞു. ഉടനെ തമ്പുരാൻ പറഞ്ഞു മാറ്റാൻ പറഞ്ഞു, എന്നിട്ട് പുതിയ അങ്കി ഉണ്ടാക്കി. ആ പഴയ അങ്കിയാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞ സാധനം. അങ്ങനെ ഓരോ സംഗതികളും. പിന്നെ നവരത്നങ്ങൾ ധാരാളം ഉണ്ട് അതിൻ്റെ അകത്ത്, വില മതിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ 90,000 ആ 100,000 എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം, അതിലപ്പുറം എഴുതാം, അതിൽ കുറച്ചും എഴുതാം, നമുക്കറിഞ്ഞുകൂടാ അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ചും സുപ്രീം കോടതി ഇതിൻ്റെ മൂല്യം നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സാധനങ്ങളെടുത്ത് ഇൻവെൻ്ററി തയ്യാറാക്കി അവിടെ തന്നെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൂല്യം നിശ്ചയിക്കാൻ പറയാത്തതുകൊണ്ട് നമ്മൾ മൂല്യം നിശ്ചയിച്ചില്ല. പിന്നെ അതെല്ലാം നിങ്ങളുടെ ഉപാഭവങ്ങളാണ്. അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം നമുക്ക് പറയാൻ നോക്കില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ കണ്ടെന്ന് വരും, ചിലപ്പോൾ ഇത്രയും ഉണ്ടായില്ല എന്ന് വരും. എന്ന് മാത്രമല്ല ഇതൊരു ആൻറ്റിക് വാല്യൂ ഉള്ളതാണ്, പൗരാണികത്വമുള്ളതാണ്. അന്ന് ചിലപ്പോൾ ഇന്നിപ്പോൾ എനിക്കറിഞ്ഞൂടെ, ഇപ്പം എൻ്റെ കല്യാണത്തിന് 30 മുമ്പ് പവന് വെറും 150 ഉള്ളായിരുന്നു, ഇന്ന് 12,000. അപ്പോൾ ഈ ഇതിന് അന്ന് ഇത്രയൊന്നും വില ഉണ്ടാവില്ല. അപ്പോൾ എന്നത്തെ വില വേണമെന്നുള്ളതിനെ പറ്റി തർക്കം വരും. പക്ഷേ ഇത് വളരെ അമ്പില്ല, സംശയമൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ മരതകവും മറ്റേ നമ്മുടെ വജ്രം എന്ന് പറയുന്ന ഡയമണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ റൂബി ധാരാളം ഇതുണ്ട്. പിന്നെ സ്വർണത്തിന് മെച്ചമുണ്ട്. സ്വർണത്തിൻ്റെ മാറ്റമൊക്കെ 45 carat. നമ്മുടെ മാക്സിമം കാരറ്റ് 22. 16 എല്ലാവരും എടുക്കുന്നത് ചെമ്പുള്ളത്. ഇത് 45 carat എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? പിന്നെ സ്വർണത്തിന് കളറ് പോവില്ല. സ്വർണ്ണം പ്രത്യേകിച്ച് 45 carat ഒക്കെ ഉള്ളപ്പോൾ ഒരിക്കലും അതിൻ്റെ കളറ് പോവില്ല. അത് ആ ഒറിജിനൽ കളറിലെടുക്കും. ഈ വെള്ളിക്ക് മാത്രമാണ് അതിൻ്റെ അകത്ത് പ്രശ്നം വരിക. വെള്ളിക്ക് ഈ ഓക്സിഡൈസ് ചെയ്യും, മറ്റേ വായു കറക്കുമ്പോൾ അത് കറുത്തായി പോകും. നമ്മൾ ആഭരണം തന്നെ കണ്ടിട്ടില്ലേ, വെള്ളി കറക്കും. പക്ഷേ സ്വർണത്തിന് ഒരിക്കലും അത് അബദ്ധം പറ്റില്ല. നവരത്നം അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ് ഈ നവരത്നമൊക്കെ ബർമയെന്നും ശ്രീലങ്ക എന്നാണ് അത് കൊണ്ട് അന്ന് ആ കാലത്ത് അവിടെയാണ് തറി നവരത്നങ്ങൾ. പിന്നെ കുറച്ച് നമ്മുടെ മധ്യപ്രദേശിലെ പന്ന എന്ന് പറഞ്ഞ ഖനിയുണ്ട്, അവിടുന്ന് ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ബെൽജിയം എന്നൊക്കെ എഴുതി, ബെൽജിയത്തിൻ്റെ അത് കട്ടാണത്. ഈ വജ്ര എന്ന് പറയുന്ന ഒരു പാറയാണ് അറിയാമല്ലോ, അതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ബെൽജിയം കട്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം കട്ടുണ്ട് ഇത് നടക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ എഴുതി ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ബെൽജിയത്തിൽ ഇതൊന്നുമില്ല, വജ്രമൊന്നുമില്ല, ബെൽജിയം കട്ടാണ് അതിൻ്റെ അകത്ത്. അതാ സ്റ്റേറ്റ് ബാങ്കിൽ നിന്നുള്ള എക്സ്പെർട്ടായ 2 SSLC ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെ ജെമോളിസ് എന്ന് പറയും, ഇതിന് അതിന് മാത്രം എക്സ്പെർട്ടുകൾ രണ്ടുപേരാണ്. അവരാണ് ഇതെല്ലാം എസ് എസ് ചെയ്തിരിക്കുന്നത്. അവരെ നമ്മൾ അതിന് വേണ്ടി വിളിച്ച് കൊണ്ടുവന്ന് അവർ ഇതേ വെരി കോപ്പറേറ്റ്. പിന്നെ ഡയറക്ടർ ഓഫ് ആർക്കീവ്സ് എന്ന് വന്നിരുന്നു, മറ്റേ ഡയറക്ടർ ഓഫ് മറ്റേ ഇതുണ്ട് ആർക്കിയോളജി എന്ന് വന്നിരുന്നു അവരെ ഉദ്യോഗസ്ഥന്മാർ. അവരെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ സംഗതി വന്നിരിക്കുന്നത്. ആ അറയിൽ അതെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ഇത്ര ഉണ്ടല്ലോ, ഇതിന്റെ പകുതിയേ ഉള്ളൂ ഈ അറായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു നാല് കരിങ്കല്ലുണ്ട്, ആ കരിങ്കല്ല് തള്ളി മാറ്റണം, അപ്പോഴാണ് ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ഒരു നാല് സ്റ്റെപ്സ് ഇറങ്ങിയാലാണ് അതിന്റെ അടിയിൽ ഇതുപോലെ ഒരു അറ. അപ്പോൾ ആ അടിയിൽ ഇറങ്ങുമ്പോൾ അവിടേക്ക് രണ്ട് മൂന്ന് തട്ടുണ്ട്. ആ തട്ടിലാണ് ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ അങ്കി ഒഴിച്ച് അങ്കി നമ്മൾ കയറി ചേർന്നതിലാണ്. അപ്പോൾ നീളമുള്ളവരുടെ അകത്ത് കയറ്റാൻ നോക്കില്ല. മറ്റൊക്കെ ഈ ഭരണി അല്ലെങ്കിൽ ചെപ്പുകുടം അതല്ലെങ്കിൽ ഒരു കുട്ടകം അതിലേക്ക് വെച്ചിരിക്കണേ. പക്ഷേ ഞങ്ങളിപ്പോൾ എല്ലാം അത് മാറ്റി. ഇപ്പോൾ എല്ലായിടത്തും ഞങ്ങളൊരു ട്രങ്ക് വെട്ടി വാങ്ങിച്ചിട്ട് ഓരോന്ന് നമ്പർ ചെയ്ത് 1, 2, 3 ഇനിയിപ്പോൾ ഉണ്ടല്ലോ, അടുത്ത ഭാവിയിലെ തലമുറയ്ക്ക് വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞങ്ങളൊരു പുസ്തകത്തിൽ 1 മുതൽ 500 വരെ അതിൻ്റെ അടിയിൽ എഴുതും, ബ്രാക്കറ്റിൽ ബോക്സ് നമ്പർ 1, അതുപോലെ വേറെ 500 മുതൽ 1000 വരെ ബോക്സ് നമ്പർ 2. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, എന്നിട്ട് അതിൻ്റെ ആ പെട്ടിക്കകത്ത് ഞങ്ങൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. വളരെ മെത്തോഡിക്കലായിട്ട് വളരെ ഇതായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഇനിയിപ്പോൾ ആ പെട്ടി തുറന്ന് നോക്കിയാൽ അറിയുന്ന ഇന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുസ്തകം നോക്കി അറിയാം, മാലയാണോ വജ്രമാലയാണോ അങ്കിയാണോ എന്നെല്ലാം പറഞ്ഞ് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തമ്പുരാക്കന്മാർ നടയിൽ എന്ത് പത്മനാഭ സ്വാമിക്ക് കൊടുത്ത സാധനങ്ങളാണ്, അല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അത് തമ്പുരാന്റെ അല്ലേ, അത് അല്ലെങ്കിൽ സുപ്രീംകോടതി പറയണം തമ്പുരാന്റെ അല്ല എന്നുള്ളത്. ആ അല്ലെങ്കിൽ ഇത്രയും ഈ ഹൈക്കോടതി വിധി വരുന്നവരെ ഇത് തമ്പുരാന്റെ ആയിരുന്നല്ലോ, തമ്പുരാന്റെ കുലദേവതയാണത് അവരുടെ. എന്തുമാത്രമല്ല ഈ കവനന്റില് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിപ്പിച്ച കവനന്റില് അന്ന് സർക്കാരിൻ്റെതായ എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന് കൊടുത്തു, പക്ഷെ ഇത് കൊടുത്തില്ല. ചെയ്ത് തമ്പുരാൻ്റെ സ്വന്തം പരദേവതിയായിരുന്നു, സ്വന്തമായതുകൊണ്ട് അത് കൊടുത്തില്ല. അത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ശരിയല്ല, അത് തമ്പുരാൻ അവകാശമില്ലാന്നാണ് പറയണേ. അത് തമ്പുരാൻ അവകാശമില്ലാന്ന് പറഞ്ഞാൽ അതും ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാ പത്രക്കാരും ഒക്കെ പറഞ്ഞത് ഗവൺമെൻറ് അല്ല കോടതി പറഞ്ഞെന്താണെന്ന് അറിയോ, തമ്പുരാൻ്റെ പ്രതിനിധി സർക്കാരിൻ്റെ പ്രതിനിധി പിന്നെ രണ്ട് പബ്ലിക് മെൻ, ഈ ക്ഷേത്ര കാര്യത്തിലും ഈശ്വര വിശ്വാസമുള്ള രണ്ട് പബ്ലിക് മെൻ, ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ബി ഹാൻഡ് ഓവർ ടു ദ ട്രസ്റ്റ്, നോട്ട് ഗവൺമെൻറ്. ഗവൺമെൻറ് ദേവസ്വം ബോർഡും അല്ല, അവർ സ്പെസിഫിക് ട്രസ്റ്റിലേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതി തെറ്റാണ് രാജാവിനുണ്ടെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഇതായിട്ട് പറഞ്ഞു. പക്ഷേ രാജാവ് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 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 കടുകട സ്വർണം പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും രാജാവ് അവിടെ വന്നിട്ട് പോകുമ്പോൾ ആ ഗോപുരത്തിൻ്റെ അവിടെ വെച്ച് കാലിങ്ങനെ തട്ടും, അതായത് അവിടെ നിന്ന് ഒരു തരി പോലും അദ്ദേഹം പുറത്തേക്ക് എടുക്കില്ല എന്നുള്ളതാണ്. അത്രയും ഉള്ള വിശ്വാസവും അചഞ്ചലമായ ഭക്തിയാണ് ഈ തമ്പുരാക്കന്മാർ. അവരതിൻ്റെ അകത്തുനിന്ന് ഒന്നും കട്ട് എടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചില എലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ശരിയല്ല, അതിൻ്റെ കാരണം പറയാതെ ഇതിൻ്റെ അകത്ത്. അതെന്താണെന്ന് അറിഞ്ഞില്ല, അത് ഞങ്ങൾ തുറക്കാൻ പറ്റിയില്ല. അത് വെച്ചാൽ ഈ ഈ അറയൊക്കെ അത് ആ പൂട്ടൊക്കെ പെട്ടെന്ന് തുറക്കാൻ പറ്റി. ഈ ഇതിലുണ്ട് അതൊരു 3 ലിവറുണ്ട്, അത് ആദ്യം ഒരു ഗ്രില്ല്, അത് കഴിഞ്ഞ് ഒരു മരത്തിൻ്റെ വാതിൽ, അത് കഴിഞ്ഞ് മൂന്നാമതൊരു വാതിലുണ്ട്. ആ വാതിൽ 3 ലിവറാണ്, ആ 2 ലിവറെ ഞങ്ങൾക്ക് മാറ്റാം. 3-ാമത്തെ ലിവറ് അത് ജാമായിട്ട് കിടക്കുക തുരുമ്പ് പിടിച്ചിട്ട്. അപ്പോൾ കൊല്ലങ്ങളായിട്ട് തുറക്കാ 100-200 കൊല്ലമായിട്ട് തുറക്കാതായതുകൊണ്ട് അത് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് ആ കൊല്ലനെ പറ്റിയില്ല ഒന്നും ചെയ്യാൻ, ഒരിക്കലും അത് പുറത്ത് വരുന്നില്ല. അപ്പോൾ അതാണ് 8-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ എങ്ങനെ എക്സ്പേർട്ട് ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് ഒരു സാങ്കേതിക ഇത് വെച്ചിട്ട്. പിന്നെ അത് കട്ട് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ തയ്യാറില്ല. അത് അവിടുത്തെ ചീഫ് പ്രീസ്റ്റ് ഉണ്ട് പെരിയ നമ്പി മേൽശാന്തി പറഞ്ഞത് ശരിയല്ല, ആചാരങ്ങൾക്ക്. ഇപ്പോൾ നമ്മളൊരു വാതിൽ അമ്പലത്തിന് ഇത് ഏതരസം, ഇത് ഈ ശ്രീകോവിലിന് ചുറ്റുമാണ് ഇത്, അത് പുറത്തല്ല ഇത്, ഇറ്റ് ഇസ് ഇൻസൈഡ് ദി നാലമ്പലം ഈ ഇത് വരുന്നത് നമ്മുടെ. ആ അപ്പോൾ അമ്പലത്തിൻ്റെ വലിയ ക്ലോസ് ടു ദി ഡേറ്റ് ആണിത്. അപ്പോൾ അവിടെ ഇത് പൊട്ടിപ്പൊളി, പിന്നെ ഇത് വെട്ടിപ്പൊളിച്ചാണ്ടല്ലോ തിരിച്ച് എന്ത് ചെയ്യും, വേറൊരു വാതിലുണ്ടാക്കി വെക്കണ്ടേ? അതെല്ലാം ഒരു വലിയ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളുകളുടെ ഈ വികാരത്തെ സ്പർശിക്കുന്നു, നമ്മുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ സഹിക്കുന്നു. അതുകൊണ്ട് മറ്റേ ചീഫ് പ്രീസ്റ്റ് പറഞ്ഞു ഞങ്ങളും ആ അഭിപ്രായക്കാരാണ്, ഇത് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല എന്ന് റിപ്പോർട്ട് കഴിഞ്ഞു, ഇങ്ങനെ ഇത് തുറക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അല്ലാതെ ഇത് വെട്ടിപ്പൊളിച്ച് അകത്ത് കിടക്കാൻ ഞങ്ങളും തയ്യാറില്ല, ആരും തയ്യാറില്ല.
അത് അവർക്ക് ആളുകൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് തുറങ്ങം ഉണ്ടെന്നാ പറഞ്ഞത്, ഒരു തുറങ്ങം അതിന്റെ അകത്ത് കണ്ടില്ല. ഞങ്ങൾ അതും പറയാം, ചീഫ് എഞ്ചിനീയർ സിവിൽ, ചീഫ് എഞ്ചിനീയർ റോഡ്സ് ബിൽഡിങ്സ്, ഈ രണ്ട് ചീഫ് എഞ്ചിനീയർ കൂടെ ഞങ്ങൾ പരിശോധിച്ചു. ഇത് കരിങ്കല്ല, ഇത് തുരങ്കം ഉണ്ടാക്കാൻ നോക്കില്ല. ഈ ചുമരല്ല, ഇത് ഗ്രാനൈറ്റ് വോളാണ്, ഈ മുകളിലും ഈ രണ്ട് സൈഡിലും അടിയിലും. പിന്നെ തുരങ്കത്തിന് ഒരു സാധ്യത, അത് അവർ റൂൾ ഔട്ട് ചെയ്തു അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു തുരങ്കം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണണ്ടേ? എക്സെപ്റ്റ് ഈ മൂന്ന് കല്ലെടുക്കാമെന്നല്ല, വേറെ ഒരു കല്ലും അവിടെ നിന്ന് എടുക്കാൻ നോക്കില്ല. ഇസേ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു തുരങ്കത്തിന് ഇതിൽ സാധ്യതയില്ല. ഇനി മറ്റേ എനിക്ക് അറിഞ്ഞൂടാ, അടുത്ത് വരാൻ പോകുന്നതിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഇപ്പൊ തുറന്നതിലൊന്നും തുരങ്കത്തിന്റെ യാതൊരു സാധ്യതയില്ല. അത് റൂൾ ഔട്ട് ചെയ്തു ചീഫ് എഞ്ചിനീയേഴ്സ് വന്നിട്ട്, അവർ സ്ട്രക്ചറൽ സംഗതി പരിശോധിച്ചിട്ട്. ഇത്രയും പരിശോധന ഏറ്റവും മനസ്സിൽ സ്പർശിക്കുന്ന ഒരു സംഭവം താങ്കൾ കണ്ടത് എന്താ? മനസ്സിൽ പറയുന്നത് എല്ലാം മനസ്സിൽ സ്പർശിക്കും, അങ്ങനെയല്ല. ഒരു പ്രത്യേക ഐറ്റം മനസ്സിൽ സ്പർശിക്കുന്ന പറയാൻ നമുക്കില്ല. ഇപ്പൊ നിങ്ങൾ എനിക്കറിയാമല്ല, നമ്മളിപ്പോ രണ്ട് മോതിരം അല്ലെങ്കിൽ ഒരു മാല അല്ലേ, അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു വള, ഇതൊക്കെ നമ്മൾ അല്ലേ മാക്സിമം നമ്മൾ കാണാവുന്ന ആഫർ. ഇതങ്ങനെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളതാണ് കണ്ണഞ്ചിക്കുന്ന ഒരു ഇതാണ്. ഇത്രയും ഇത്രയും മാലകളും വൈരമാലകളും ഈ ഇത് ഇതൊക്കെ വരുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ള അവസരം ഉണ്ടാവില്ല നമുക്ക് ഇത്രയും കാണാൻ. ഇവൻ ഒരു ജ്വല്ലറി പോയാൽ പോലും നിങ്ങൾക്ക് ഇത്രയും കാണാൻ നോക്കില്ല കാര്യങ്ങൾ. അത്രയും അതെല്ലാം ശ്രീപത്മനാഭന് എൻ്റെ ആഭരണങ്ങളും കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്ത്. ആ റിപ്പോർട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കണം. ഇത് ഇപ്പം ഇവിടെ വെച്ചിട്ട് മറ്റത് പിന്നെ ഒത്തിരി സമയം എടുക്കുമല്ലോ, ഈ തുറന്നിട്ട സംഗതികൾ. അതവിടെ അവിടെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ അതിൻ്റെ കോപ്പി ആളുകൾക്കെല്ലാം കിട്ടും, അപ്പോഴേ അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആവുള്ളൂ. ഇപ്പോൾ അതാണ് നമ്മളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ. ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് നിങ്ങൾ പത്രത്തിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അത് ശരിയോ ആവാം തെറ്റാവാം, നമ്മളിപ്പോൾ അതിനെ പറ്റി ഒന്നും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളൊരു റിപ്പോർട്ട് അവിടെ കൊടുക്കും, അത് പറയാൻ നോക്കില്ല. ഇപ്പം അത് ഇറ്റ് ഇത് ഇത്ര അഞ്ച് പുസ്തകത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അഞ്ച് കല്ലറ തുറന്ന് അഞ്ച് കല്ലറയും ഓരോ കല്ലറയും ഓരോ പുസ്തകത്തിൽ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എഴുതിയിരിക്കുക. അതിൻ്റെ എല്ലാം കോപ്പി എടുക്കണ്ടേ? ഇതിലൊന്നും കൊടുക്കാൻ അത് എപ്പോൾ കൊടുക്കുമെന്ന് പറയാൻ നോക്കില്ല. അത് മിസ്റ്റർ എം എൻ കൃഷ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തയ്യാറാക്കാൻ. അല്ല റിപ്പോർട്ട് മത്സരിക്ക് തീരുമാനം വരേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതി ഇത് ഇതിങ്ങനെ ഇത് പറയാൻ കാരണം മറ്റവരുടെ എലിഗേഷൻ ഉണ്ടായിരുന്നു, ഇത് ഇവിടുന്ന് സാധനങ്ങൾ രാജാവ് മാറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇനിയിപ്പം ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള റെക്കോർഡായല്ലോ. അല്ല ഈ മെയിൻ കേസും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഇതിനുവേണ്ടി തയ്യാറാക്കുന്നത് മെയിൻ കേസ് അതിൻ്റെ ലീഗൽ ക്വസ്റ്റനാണ്, വെതർ ഇറ്റ് ബിലോങ്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് ബിലോങ്സ് ടു ദി രാജ ഓർ അതർവൈസ്. അതാണ് മെയിൻ കേസ്. അത് അത് ഇൻവെൻ്ററിയായിട്ട് ബന്ധമില്ല. ഇൻവെൻ്ററിയുടെ ആവശ്യം ഇത് രാജാവ് ഇവിടുന്ന് അല്ലെങ്കിൽ ഇത് ആരും ഈ സാധനങ്ങൾ എടുത്ത് മാറ്റരുത് എന്ന് അവർ ചുമ്മാ ഒരു എലിഗേഷൻ വെച്ച്. അതിന് യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്ന് മാത്രമല്ല ഇത് ഒന്നോ രണ്ടോ പേരും അതിൻ്റെ അകത്ത് കയറി ഒരു സാധനം ഒന്നും എടുക്കാൻ നോക്കില്ല. ഞങ്ങൾ തന്നെ ഇത് രണ്ട് മണിക്കൂർ എടുത്ത് ഇതിൻ്റെ ശരിയാക്കാൻ. അത് തന്നെ ആറ് ഏഴ് നല്ല ആരോഗ്യമുള്ള ആളുകൾ വേണം. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡു ഇറ്റ്. ഇപ്പം നമ്മൾ ഈവൻ കള്ളന്മാർക്ക് തന്നെ ബുദ്ധിമുട്ട് അതിൻ്റെ അകത്ത്. അൺലെസ് ഇറ്റ് ഈസ് എ കൺസേർട്ട് ഇൻഫാക്ട് ഇറ്റ് മസ്റ്റ് ബി ത്രൂ ഔട്ട് ദി നൈറ്റ്, എന്നാലേ ഇത് സംഗതി എടുക്കുള്ളൂ. വളരെ ഡിഫിക്കൽട്ട് അതിൻ്റെ അകത്ത് ഒരു സാധനം ഇതിൽ നിന്ന് എടുത്തു മാറ്റാം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഇത്രയും അസറ്റ്സ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇവിടെ വളരെ സൂക്ഷിക്കപ്പെടുന്നത്? അല്ലാതെ അത് പറഞ്ഞല്ലേ, അത് ഈ തൃപ്പണിദാനം എന്ന് പറഞ്ഞാൽ ഹോൾ സ്റ്റേറ്റ് വാസ് ഗിവൺ ഓവർ ടു പത്മനാഭസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ നോക്കില്ല, ഒക്കെ അവിടെ തന്നെ വെച്ചേ വെക്കും. എവറിത്തിങ് ബിലോങ്സ് ടു ഹിം ഇൻക്ലൂഡിങ് ദ സ്റ്റേറ്റ്. പിന്നെ ഈ ആഭരണങ്ങളെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? തിരുവിതാംകൂർ രാജ്യം ആകെ പത്മനാഭസ്വാമിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആഭരണം പിന്നെ അദ്ദേഹത്തിനല്ലാതെ പിന്നെ ആരൊക്കെ കൊടുക്കുക? അതുകൊണ്ടാണ് അതൊന്നും തൊടാതിരിക്കുന്നത് തമ്പുരാൻ. പിന്നെ മഹാരാജാവിനെ പറ്റി ഒന്നും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ല അദ്ദേഹത്തിന് നമുക്ക് യാതൊരു അവകാശവുമില്ല അതിൻ്റെ അകത്ത്. അത് ഇത് ഇതിൽ ഇരുട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് കല്ലറി മറ്റൊന്നും കുഴപ്പമില്ല, അതൊക്കെ നിരപ്പ് നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെളിച്ചവും കാര്യങ്ങളൊക്കെ വരും. ഈ ഇത് സെല്ലറായതുകൊണ്ട് അത് അടിയിലായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളു വരുന്നുള്ളൂ, മറ്റേതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മളൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ വിളിച്ച അകത്തേക്ക് പോയില്ലേ? ഇതങ്ങനെയല്ലോ, ഇത് അവിടെ പോയിട്ട് അടിയിൽ പോകണ്ടേ? ഇതിൽ മാത്രമേ മറ്റേ ഇരുട്ടിൻ്റെ ആ പ്രശ്നം, ഇരുട്ടും മറ്റേ ഓക്സിജൻ്റെ അഭാവവും ഉള്ള ആ പ്രശ്നം വരുന്നുള്ളൂ. മറ്റേതിലൊന്നും ഈ പ്രശ്നം വരുന്നില്ല അതിൻ്റെ അകത്ത്, മറ്റു കല്ലറകളിലൊക്കൊന്നും. ഇത്രയുള്ള ദിവസം നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? അല്ലെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് എങ്ങനെയാണ് വാക്കുകൾക്ക് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നമ്മൾ ഇത് നമ്മുടെ കണ്ണുകൾ കണ്ണുകളുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു ഈ വിസ്മയ കാഴ്ച.
ഇതൊരു അഭൂതപൂർവമായ ഒരു അനുഭവം തന്നെ, സംശയമൊന്നുമില്ല എൻ്റെ അടുത്ത്. എന്തെങ്കിലും പരിശോധനകൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നി, എന്തെങ്കിലും ആഭരണങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ എൻ്റെ അടുത്ത്? അങ്ങനെ ഒരു എല്ലാം നമ്മൾ ഇത് എല്ലാം ഈ അമ്പലത്തിൽ ചർത്തുന്ന അതിൻ്റെ ഈ പത്മനാഭസ്വാമിക്ക് 18 അടി നീളമാണ്. പോയിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? ഇല്ല ഇല്ല. ആ ഏ അല്ല, അപ്പൊ 3 വാതിൽ കൂടെയാണ് കാണേണ്ടത്. അങ്ങനെ വളരെ മെജസ്റ്റിക് ആയിട്ട് കിടക്കുകയാണ് അനന്തന്റെ മുകളിൽ. അപ്പൊ എല്ലാ ആഭരണങ്ങൾക്കും ഇത്രയും നീളവും വീതിയിലായിരിക്കാം കൂടെ. ഒരു സാധാരണ ഒരു ഗുരുവായൂരപ്പൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇത്രയിലുള്ള എൻ്റെ പൊക്കം വരുന്നത് ഒരു 2.5-3 അടി വരുള്ളൂ. അത് എളുപ്പമുണ്ട് ചാർത്താൻ. ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനക്ക് ഇത്രയും ചാർത്തണമെങ്കിൽ ഇത്രയും നീളമുള്ള മാലകൾ വേണം. അത് ഇങ്ങനൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതിനകത്ത്. അല്ലേ, ഇപ്പം തുടങ്ങി കഴിഞ്ഞത് ഓൾറെഡി ദർ. ഇപ്പൊ ഇന്നലെ 2 IGമാർ വന്ന് പരിശോധിച്ചില്ലേ? ഈവൻ അതർവൈസ് ഞങ്ങളെ ഇത് ഫസ്റ്റ് ഡേയിൽ ഈ കല്ലറ തുറന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെ അലർട്ട് ചെയ്തു. എന്നിട്ട് അന്ന് മുതൽ തന്നെ ചുറ്റും മതിലിനകത്തും മതിലിക്ക് അകത്തും ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ദേ ഹാവ് സ്ട്രെങ്തൻ ദി സെക്യൂരിറ്റി. ദേ ആർ റൗണ്ട് റൗണ്ട് ദ ക്ലോക്ക് വാച്ച് വാച്ച് ഇത് ആരെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ. പിന്നെ അത് മാത്രമല്ല, രാത്രി പരിശോധിക്കും ആരെങ്കിലും ഞാൻ എൻ്റെ അകത്ത് ഉണ്ടോന്നുണ്ട്. ഈ ഇവരെ എംപ്ലോയീസൊക്കെ പോകുമ്പോൾ പരിശോധിക്കും ഇനി ആരെങ്കിലും എൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോന്നുള്ളത്. അതൊക്കെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ദി ഇൻ്റെ ഇത്. ആ അതിപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കും ആരൊക്കെയാണെന്നുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 5 നിലവറകളിലെ പരിശോധന പൂർത്തിയായി. ആ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്ന ജസ്റ്റിസ് KC രാജൻ ആണ് ഇപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ അനുഭവം, ഈ അനുഭവം അവിസ്മരണീയമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. 45 കാരറ്റ് സ്വർണമാണ് കണ്ടത്. ഒന്നിന്റെ മൂല്യം നിർണ്ണയിക്കാനാവാത്തതാണ്. ആന്റീക്ക് വാല്യൂ കൂടി ഉള്ളതുകൊണ്ട് ഒന്നിന്റെ മൂല്യം നിർണ്ണയിച്ചിട്ടില്ല, നിർണ്ണയിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുമില്ല. ഇടക്കാല റിപ്പോർട്ട് ഉടൻ തന്നെ സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. 24 മണിക്കൂർ സുരക്ഷ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുരങ്കമുണ്ടാകാനുള്ള സാധ്യത കൂടെയുണ്ടായിരുന്ന വിദഗ്ധർ, സംഘത്തിലുണ്ടായിരുന്ന വിദഗ്ധർ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ആ അറ ബി അറ തുറക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം വെള്ളിയാഴ്ചത്തെ യോഗത്തിലെ തീരുമാനിക്കുകയുള്ളൂ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കണ്ടെത്തിയ വസ്തുക്കളുടെ മൂല്യം നിർണ്ണയിച്ചിട്ടില്ല എന്നാണ് ജസ്റ്റിസ് രാജൻ ഇപ്പോൾ പറഞ്ഞത്.